വിനീതിനെ ഇടയ്ക്ക് ചെന്നൈ വെച്ച് കണ്ടിട്ടുണ്ട് കുറച്ചാള് മുമ്പ്. ഇനി കാണുമ്പോ ഞാൻ സംസാരിക്കും അതിനെ പറ്റി. അതെ, തീർച്ചയായിട്ടും. ഇനി എന്തായാലും ചോദിക്കണമെന്നല്ലേ, കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് വയറലാവോ? അങ്ങനെ കുറച്ച് അവാർഡുകൾ വാങ്ങിക്കാതെ പോയിട്ടുണ്ട്. അത് നല്ലതല്ല, നമുക്ക് ഉണ്ടല്ലോ. എനിക്ക് ക്രൗഡ് കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാവുന്ന ഒരു ഇതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ച് യുനോ എൻജോയിങ് ദിസ് ലൈഫ്, ഐ എം ഹാവിങ് എ ഗുഡ് ടൈം നൗ. ഇതെനിക്ക് കുറച്ച് നാൾ ചെയ്യണം. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി വരും സിനിമ. ആ സമയത്ത് ഞാൻ അതിനുള്ള ഇത് എടുക്കുമെന്ന് പറഞ്ഞു. ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക്. അതാ പറഞ്ഞത്, ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, എൽ സി യു ആയിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് കെയിം എസ് എ സർപ്രൈസ്. എഗെയിൻ ലൊക്കേഷനായിട്ട് വർക്ക് ചെയ്തു, അത് കൊള്ളാം. അത് ഒരു നല്ല സംഭവമാണത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ച് ചോദിച്ച് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയാണ് ക്വീൻ എലിസബത്ത്. അപ്പോൾ എന്താണ് ഈ ക്വീൻ എലിസബത്ത്? ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മൾ സോഷ്യൽ മീഡിയേൻ്റെ പ്രസ് മീറ്റും അല്ലെങ്കിൽ ട്രെയിലറും ബാക്കിയുള്ള അതിൻ്റെ പ്രീ പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് മൂവി എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ അവർ തീർച്ചയായിട്ടും നമ്മൾ കാണണം. അപ്പോൾ ഇന്ന് യെസ് ദ ഫസ്റ്റ് പേഴ്സൺ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുമാത്രമല്ല കുറേ കാലം കൂടി മലയാളം മൂവിയിൽ ഓൾറെഡി വന്നു. ആൻഡ് ദെൻ അഗെയിൻ ദ സെക്കൻഡ് മൂവി വി ഓൾ ഓഫ് ദിസ് പെർട്ടിക്കുലർ ആക്ട്രസ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഏത് റോളും, ഐ മീൻ വണ്ടർഫുൾ ആക്ട്രസ്. ആൻഡ് എൻ്റെ കൂടുതൽ തന്നെ ഏത് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും ഈസ് ലൈക്ക് പെർഫോമിങ് റിയലി വെൽ. ആൻഡ് ഏത് ക്യാരക്ടറും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന വ്യക്തി. ആൻഡ് ഓഫ് കോഴ്സ് ദ റൈറ്റർ. ആൻഡ് ഈ മൂവിയുടെ റൈറ്റർ തീർച്ചയായും ഇതിന് മുമ്പും എക്സ്പീരിയൻസ് ഉള്ള റൈറ്റർ തന്നെയാണ് രക്ഷാധികാരി അല്ലേ. ആൻഡ് മൂന്ന് പേരെയും വെൽക്കം ചെയ്യുവാണ് ഫ്രം യോർ നരേൻ, മീറ ആൻഡ് അർജുൻ. ഹലോ, വെൽക്കം. Thank you, thank you, thank you. എന്താണ് വിശേഷം? Who is the queen and Elizabeth? Yeah, the, let it start with the queen. അതെ, അതാണല്ലോ എന്റെ രീതി. അല്ലേ, ladies first. അല്ലേ, ladies first, of course. Queen Elizabeth. അതെ, എലിസബത്ത് എന്നുള്ള ടൈറ്റിൽ റോൾ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു സിനിമ എന്ന് പറയുന്ന ഒരു വളരെ എന്റർടൈനിങ്. സിനിമയെ പറ്റി പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആള് പറയാൻ എന്താ, റൈറ്റർ ആണ്. അതിന്റെ കുറച്ചുകൂടെ നന്നായി പറയാം, ക്യാരക്ടർ പറയാം. വളരെ എന്താ പറയാ, സ്ട്രോങ്, പവർഫുൾ, ബോസി, പിന്നെ ആരെയൊന്നും അടുപ്പിക്കാത്ത ഒരു ടൈപ്പ്, ലൈക്ക് ഡിസ്റ്റൻസിൽ വയ്ക്കുന്ന ഒരു, അങ്ങനത്തെ ഒരു കുറച്ചൊക്കെ അറഗൻസ് ഉണ്ടല്ലേ, കുറച്ചല്ല, നന്നായിട്ടുണ്ടല്ലേ ക്യാരക്ടർ, നന്നായിട്ടുണ്ട്, അറഗൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, സ്ട്രോങ്, റൈറ്ററിന്റെ തീർച്ചയായിട്ടും കൂടുതൽ പറയാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ട് അത്രയും എഫേർട്ട് ഇട്ട റൈറ്റ് ചെയ്ത ഒരാൾ തന്നെ പറഞ്ഞു. മിസ്റ്റർ രാജു ബ്രോ, എന്താണ് പരിപാടി? പരിപാടി ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് റോം കോം ഡ്രാമ ഫാമിലി അങ്ങനത്തെ ഒരു സിനിമയാണ്. കുറച്ചൊക്കെ സറ്റയർ സ്വഭാവം ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പം ട്രെയിലർ ഇപ്പം കാണുന്ന ഒരു അതിന് ട്രെയിലറിൽ പറയാത്ത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സിനിമയിൽ പറയുന്നുണ്ട്. അതൊരു 20-ാമത്തെ മിനിറ്റിൽ ഒരു സീരിയസ്, വളരെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പം കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരു 20-25 മിനിറ്റിൽ പറയും. പക്ഷെ നമ്മൾ അതിനൊട്ടും ഇമോഷനോ ഡ്രാമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ ലൈറ്റായിട്ട് റൊമാൻസും ചെറിയ കോമഡികൾ, പിന്നെ ഫാമിലി മൊമെൻറ്റും കുറച്ച് സറ്റേറൊക്കെ ഇട്ട് അങ്ങനെ പറഞ്ഞു തീർന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആ മൂവി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് മൂവി നമ്മൾ കാണുന്നത് നിങ്ങൾ ഒരുമിച്ച്. അപ്പോൾ അതിലെ അച്ചുവിനും സുനിലിനും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, ഇപ്പം സുനിലിന് വന്ന മാറ്റങ്ങൾ, ഇപ്പോ ഉള്ള സുനിലും അല്ലെങ്കിൽ അത് തിരിച്ചും ഞാൻ ചോദിക്കുന്നു, അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ഇടയ്ക്ക് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാവാം, ബട്ട് സ്റ്റിൽ ഒരു പ്രൊഫഷണലി നോക്കുമ്പോൾ ആവാം അതിന്റെ മാറ്റം ചിലപ്പോൾ, അല്ലെങ്കിൽ സിനിമ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ വൈസ് ആയിരിക്കാം, അങ്ങനെ നോക്കുവാണെങ്കിൽ. എനിക്ക് നരേൻ അല്ലെങ്കിലും ഒരു കാമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോ അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെന്താ പറയുക, എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. എനിക്ക് ഇയാളെ മീരനെ ശരിക്കും കഴിഞ്ഞ വർഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. മീര കുറച്ചും കൂടിയും ഒരു ഹാപ്പി ഇയറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ബെറ്റർ സ്പേസ്, കുറെ കൂടി ലൈഫിനെ വേറെ ഒരു രീതിയിൽ. മീര സിനിമ വിട്ട് പോയ സമയത്തൊക്കെ ഷീ ഹാഡ് എക്സ്പ്ലോർഡ് ലൈഫ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അതൊക്കെ ഗുണമായിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ഒരു ഹാപ്പി സ്പേസിൻ്റെ ഭാഗമായിട്ടാണ് മീരയുടെ ബ്യൂട്ടിയും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഐ ഐ എം
ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഇൻ എ വെരി ഹാപ്പി സ്പേസ് അല്ലേ. അടിപൊളി. ഈ ഇപ്പം നമ്മൾ കുറേ കാലം ഒരു നമ്മുടെ പ്രൊഫഷണൽ മൂവി ആയിരുന്നല്ലോ, കുറേ കാലം വിട്ട് നിൽക്കുമ്പോൾ ഓഫ്കോഴ്സ് അത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാവാം, അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരാവാം, കുറേ പേര് ചോദിക്കുമല്ലോ വേറെ യു അല്ലെ എപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നുള്ള ചോദ്യം. അത് മാസമായിട്ട് സെയിം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അതിനുള്ള റിപ്ലൈ ആക്ച്വലി എന്താ കൊടുത്തിരുന്നത്? ഇപ്പോൾ ഓക്കെ ഓഫ്കോഴ്സ് ഇപ്പം മകള് വരുന്നു സിനിമ. ആ സമയത്ത് ഞാൻ പറഞ്ഞു കുറച്ച് യുനോ എൻജോയിങ് ദിസ് ലൈഫ്, ഐ എം ഹാവിങ് എ ഗുഡ് ടൈം നൗ, ഇതെനിക്ക് കുറച്ച് നാൾ ചെയ്യണം. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി വരും സിനിമ. ആ സമയത്ത് ഞാൻ അതിനുള്ള ഇത് എടുക്കുമെന്ന് പറഞ്ഞു. ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക്, അതാ പറഞ്ഞത്. ഇപ്പം മീരാൻ എനിക്ക് എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യം തോന്നുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നൊരു വ്യക്തിയാണ്, പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ക്രൗഡ് വലിയ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോ, സോഷ്യൽ ആങ്സൈറ്റിയോ അങ്ങനല്ലേ പറയുന്നത്? ഹാ, മേ ബി ഒരു ഷൈ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊന്ന് അവാർഡ് തന്നെ മേടിക്കാൻ അവാർഡിന്റെ പോകാൻ വരെ ഒന്ന് തിങ്ക്, അങ്ങനെ ഒരു അത് ആക്ച്വലി ഉള്ളതാണ്. ആക്ച്വലി ഈ ഫിയർ ആൻഡ് ആങ്സൈറ്റിയും കൊണ്ടാ, വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെ കുറച്ച് അവാർഡുകൾ വാങ്ങിക്കാതെ പോയിട്ടുണ്ട്, അത് നല്ലതല്ല. നമുക്ക് ഉണ്ടല്ലോ, എനിക്ക് ക്രൗഡ് കാണുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാവുന്ന ഒരു ഇതാണ്. കംഫർട്ടബിൾ അല്ല, ബട്ട് മാറും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാറും. പക്ഷെ കുറേയൊക്കെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മാക്സിമം അറിയാവുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ എനിക്ക് സന്തോഷം. അറ്റ് ദ സെയിം ടൈം ഞാൻ വളരെ ഫ്രണ്ട്ലി ആൻഡ് പീപ്പിൾസ് പേഴ്സൺ ആണ്. പക്ഷേ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വാവ് അല്ലേ, അത് ആ ഒരു ഇത്. അപ്പം നേരം അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യം, ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലൊന്ന്, ചില സിനിമകൾ വന്നിട്ട് അത് കമ്മിറ്റ് ചെയ്തിട്ട് അത് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോയ സിനിമകൾ, അതിൻ്റെ ചിലപ്പോൾ ഒരു കാരണം ഇത് അതർ ലാംഗ്വേജ് മൂവി ആയിരിക്കാം, അതർ ലാംഗ്വേജ് മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം സ്പ്ലിറ്റ് അതിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. എനിക്കൊന്ന് മലയാളത്തിൽ ഒരു കൂടുതൽ മൂവികൾ അങ്ങനെ വന്നു, കുറേ മിസ്സായിട്ടുണ്ട്. അതിൻ്റെ റീസൺ, ആക്ച്വൽ റീസൺ അത് തന്നെയാണോ? ലൈക്ക് പല പടങ്ങളും അറിയില്ല, എൻ്റെ ആക്ച്വൽ റീസൺ ഒന്നും അറിയില്ല. നമുക്ക് അറിയാവുന്ന റീസൺ ചിലതൊക്കെ നമ്മളവിടെ തമിഴ് കമ്മിറ്റ് ചെയ്യുമ്പോൾ പലതും മിസ്സായിട്ടുണ്ട്, പിന്നെ ബാക്കി പലതും കമ്മിറ്റ് ചെയ്തിട്ട് ക്യാൻസലായി, പല പ്രൊഡക്ഷൻ ഇഷ്യൂസും പല സർപ്രൈസിംഗ്ലി ചില വിശ്വസിക്കാൻ പറ്റാത്ത കുറേ റീസൺസുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് ഒന്നും അങ്ങനെ എടുത്ത് സ്പെസിഫിക് റീസൺസ് ഒന്നുമില്ല അതിന് ഉത്തരം പറയാൻ. വി ഡോണ്ട് നോ അവർ, ഐ വുഡൻ ലൈക്ക് ടു സേ ദറ്റ്. ഇപ്പം സിനിമേനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഡയറക്ടർ ഏതൊരു റോളിന് വേണ്ടി പറഞ്ഞപ്പോൾ ആക്ച്വലി ക്ലീൻ ഷേവും ആ ഒരു ലുക്കിലായിരുന്നു, പക്ഷെ അതിനു വേണ്ടി കുറച്ച് ടൈം എടുത്ത് താടിയൊക്കെ, അതിനുവേണ്ടി കുറച്ച് നാളെടുത്ത് താടിയൊക്കെ ഗെറ്റപ്പിലായിരുന്നു. കഥ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉള്ളിന്ന് വന്നിട്ട് എല്ലാ സബ്ജക്റ്റൊക്കെ പറഞ്ഞു, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളി പറഞ്ഞു, ബട്ട് യു ആർ നോട്ട് മൈ ഹീറോ എന്ന് പറഞ്ഞു. ഇതൊക്കെ മൊത്തം രണ്ടര മണിക്കൂർ കഥ പറഞ്ഞിട്ട് ഞാൻ അതിലൊരു ഡൗട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ഡൗട്ട് ചോദിക്കരുത്, വേറെ എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റ ഡൗട്ടേ ഉള്ളൂ. പുള്ളി അത് അല്ല വേറെ, ഞാൻ പറഞ്ഞില്ല അത് മാത്രമല്ല പറഞ്ഞു. പുള്ളി പറഞ്ഞു, അത് റൈറ്റേഴ്സ് ബ്ലോക്കാണ്, എനിക്കത് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ജെനുവിൻ എനിക്ക് തോന്നി അത്. പിന്നെ ഞാൻ എന്നിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, ഇല്ല നീ യു ആർ നോട്ട് മൈ ഹീറോ, നിങ്ങൾ ഭയങ്കര സോഫ്റ്റാണ്, നിങ്ങളല്ല എൻ്റെ നായകൻ. ഞാനപ്പോൾ ഞാനാകെ ദൈവം, എനിക്ക് ഭയങ്കര റെഗഡുള്ളു. ഞാൻ പറഞ്ഞു, ശരി ഞാൻ താടി മീശ എന്നാലും പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു, പിന്നെ ഇവൻറ്റ് ഒരു കുറച്ച് നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ചേർന്നത്. അപ്പോഴാണ് പുള്ളി കണ്ടു, പുള്ളിക്ക് ഭയങ്കര, പുള്ളി പെട്ടെന്ന് മനസ്സിലായില്ല. പുള്ളി ദൂരെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ സുനിൽ എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറയും, ഏത് സുനിൽ? ഞാൻ പറഞ്ഞു, അല്ല ഞാൻ, നിങ്ങൾ തൃശ്ശൂർ വന്നില്ലേ എന്ന് ചോദിച്ചു. സോ അങ്ങനെയായിരുന്നു അത്. അതൊരു ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. അതിൻ്റെ ഇടയിൽ വേറെ കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ലക്ക് ഹാപ്പൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ മൂവിയിലെ നമ്മൾ ചിലപ്പോൾ റൈറ്റ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിൽ ഇന്ന ആൾക്കാർ വേണമെന്ന് ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും, അതോ അതിൻ്റെ ഒരു ഫൈനൽ പോളിഷിംഗ് കഴിഞ്ഞിട്ടാണോ? ആക്ച്വലി ഇത് 2018 മുതൽ ഈ സബ്ജക്റ്റ് ഇങ്ങനെ രക്ഷാധികാര പേജ് കഴിഞ്ഞിട്ട് ഒരു വില്ലേജ് ഡ്രാമ ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം, പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ ഇത് ടു ബി ഫ്രാങ്ക് ഞാൻ തുറന്നു പറയണം, അപ്പം ടെക്നിക്കലി ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ പെട്ടെന്ന് നടക്കും എന്ന് തോന്നി. ഓക്കെ. കാരണം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറകെ നടക്കുന്നില്ല. അങ്ങനെ ഫീമെയിൽ ഓറിയൻറ്റഡ് രണ്ട് സബ്ജക്റ്റ് വർക്ക് ചെയ്തു, അതിലൊരെണ്ണമാണ് ക്യൂൻ എലിസബത്ത്. അപ്പോൾ അത് വർക്ക് ചെയ്ത് ഒരു പുതിയ ഡയറക്ടറാണെന്ന് ഓപ്പറേറ്റ് ചെയ്തത്. ഒരുപാട്
നായികമാരെ നമ്മൾ അന്ന് 2018 സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് സിനിമ വേറെയാണ്, വേറെ രീതിയിൽ നിൽക്കുന്നു. അപ്പം വേറെ നായികമാരുടെ കഥ പറയുന്നുണ്ട്, കഥ വർക്കാവുന്നുണ്ട്, പക്ഷേ എന്തോ പ്രൊജക്റ്റ് സംഭവിക്കുന്നില്ല, ഒരുപാട് മുമ്പോട്ട് പോയി പ്രൊജക്റ്റ് സംഭവിക്കുന്നില്ല, ഓണാവുന്നില്ല. പല വലിയ പ്രൊഡ്യൂസേഴ്സും ചെയ്യാമെന്ന് പറഞ്ഞു, വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് കഥ ചെയ്യാന്ന് പറഞ്ഞു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് തരുൺമൂർത്തി ഉണ്ട്, തരുൺമൂർത്തി ഇടയ്ക്ക് കഥ പറയുന്നു. തരുൺ ഒരു പുതിയ ഡയറക്ടറെ കൊണ്ട് അത് ഇത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഒന്ന് മാറ്റി പിടിക്കുവാണ്. തരുൺമൂർത്തിയുടെ കഥ പറഞ്ഞു, തരുൺ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തരുണിന് പക്ഷേ വേറെ ആക്ച്വലി രണ്ട് വലിയ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം തരുണിന് വന്ന കോളാണ് രഞ്ജിത്തേട്ടൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കോൾ, തരുൺ എന്നെ കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് അവിടെ പിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് സബ്ജക്ട് പിച്ച് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ സബ്ജക്ട് ഓക്കെ അവർ ഇഷ്ടപ്പെടുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ പറയുന്നു പപ്പേട്ടനെനിക്ക് പറയാൻ പറഞ്ഞു. ഞാൻ പപ്പട്ടം പറ്റത്തില്ല, പപ്പട്ടം പറ്റത്തില്ല, ഈ ജനറൽ ഒരിക്കലും പപ്പട്ടം ചെയ്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഇത് 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 വളരെ ലൈറ്റ്, ഇതിൽ എന്താണ് റിവെഞ്ച് ഇല്ല, ത്രില്ലർ അല്ല, അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല, ഇതൊരു പോപ്കോണൊക്കെ കഴിച്ച് ഫാമിലിയായിട്ട് വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെ കണ്ടു പോകാവുന്ന ഒരു സിനിമയുള്ളൂ. അല്ല ലൈറ്റർ സിനിമയാണ്, ഭയങ്കര ലൈറ്റർ, അങ്ങനത്തെ ഒരു ഫാമിലി പടമാണ്. അപ്പോൾ പപ്പേട്ടൻ അങ്ങനത്തെ ഒരു ജോണ്ടർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം പപ്പേട്ടൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞല്ലോ നീ ഒന്ന് സംസാരിച്ച് നോക്കുന്ന പറഞ്ഞു രഞ്ജിത്തേട്ടൻ അപ്പം തന്നെ, രഞ്ജിത്തേട്ടൻ കുറച്ച് തെറുതിയാ അപ്പം തന്നെ വിളിച്ചു അല്ലേ, അപ്പം തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ പപ്പേട്ടനെ കാണുന്നു. പിറ്റേ ദിവസം അല്ല, അന്ന് ഉച്ച കഴിഞ്ഞ് പപ്പേട്ടനെ കണ്ടു. അന്ന് ഉച്ച കഴിഞ്ഞ് പപ്പേട്ടനെ കണ്ട് ഞാൻ ഈ കഥ പറഞ്ഞു. പപ്പേട്ടൻ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു, ചെയ്യാന്ന് പറഞ്ഞു. പെട്ടെന്നാണ് പ്രൊജക്ട് ഓണാണ്, അതായത് 4 കൊല്ലം നമ്മൾ പുറകെ നടന്ന പ്രൊജക്ട് ഒറ്റ ദിവസം കൊണ്ട് ഓണായി. അതാണ് സിനിമയുടെ ഒരു മാജിക്ക് എനിക്ക് അപ്പോഴേ മനസ്സിലായത്. നമ്മള് നടക്കേണ്ട സിനിമയാണ് ഒറ്റ ദിവസം മതി എന്ന് എനിക്ക് തോന്നുന്നു. ഫ്രൈഡേ മതിയല്ലോ ഹിറ്റ് ആവാൻ എന്ന് പറയുന്ന പോലെ അത് പെട്ടെന്ന് ഓണായി. ഓണായതിനു ശേഷം നമ്മൾ ആലോചിക്കുന്നു ഇനി ആരാണ് അഭിനയിക്കുന്നത്, അതാണ് പിന്നെ സ്റ്റക്കായത്. അപ്പോഴും ഇവിടെ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്നത് ആരഭിനയിക്കുന്നത്, ഇപ്പം ഇങ്ങനെ ക്യാരക്ടർ പപ്പേട്ടം പറയുന്നുണ്ട് അത് നിൽക്കില്ല, നമ്മളൊരു ഓപ്ഷൻ പറയും ഏ അത് നിൽക്കത്തില്ല, എലിസബത്ത് നിൽക്കത്തില്ല എന്ന് പറയും. അങ്ങനെ മീര ചേച്ചിയുടെ ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. അപ്പം വീണ്ടും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽപ്പുണ്ട്. അപ്പം തരുണും പറഞ്ഞു, തരുണിൻ്റെ ഇടയ്ക്ക് ഞാൻ തരുണും പറഞ്ഞു മീരിച്ചത് ഓപ്ഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരുണൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു, നമുക്ക് പ്രൊജക്റ്റ് ഒന്നും നടത്തിയെടുക്കണമല്ല. അപ്പം തരുണും വിളിച്ച് ഇരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് അവസാനം മീര ചേച്ചി വന്ന്, അപ്പം ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസൊക്കെ ഇവരൊക്കെ കണ്ട് വന്ന മീര ചേച്ചി ഇടയ്ക്ക് വന്ന് സംസാരിക്കാന്ന്. അങ്ങനെ മീര ചേച്ചി യൂസിലാണ്, ഗൂഗിൾ മീറ്റിൽ മീര ചേച്ചി വരുന്നു, രഞ്ജിതേട്ടനുണ്ട്, പപ്പേട്ടനുണ്ട്, ഞാൻ കഥ പറയാൻ നിൽക്കുന്നു. അപ്പം മീര ചേച്ചി ഗൂഗിൾ മീറ്റിൽ വരുമ്പം ഫ്രീസാണ് മൊത്തത്തിൽ. അതല്ല നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കും, മീര ചേച്ചി സ്ക്രീനെ വരുമ്പോൾ തന്നെ ഞാനൊക്കെ അയ്യോ ഇങ്ങനെ നിൽക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് കണ്ട അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ച് കഥ വർക്കായ മതി എൻ്റെ മനസ്സിൽ. നമ്മൾ എല്ലാവരും ഫ്രീസായി, എല്ലാവരും ഞാൻ ഓർത്തത് റേഞ്ച് പോയതാന്ന് ആലോചിച്ചു. എല്ലാവരും ഫ്രീസായി, ഞാൻ എല്ലാരും ശ്രദ്ധിക്കും. അപ്പം വന്ന് നമ്മള് കഥ പറഞ്ഞപ്പം പുള്ളിക്കാർ ചിരിക്കുന്നൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കഥ പറയുമ്പോൾ പുള്ളിക്കാർ ചിരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഓർത്ത് വർക്കാവും തോന്നും എന്നുള്ള രീതിയിൽ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, എന്റെ സിസ്റ്റർ കേട്ടിട്ട് ഐഡിയ പറഞ്ഞു, അങ്ങനെ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ നമ്മളെ മനസ്സിൽ ഫിക്സ് ചെയ്ത് ഇത് തന്നെ കറക്റ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്തു. അങ്ങനെ പിന്നെ ഇതാരാണ് ഓപ്പോസിറ്റ് എന്നുള്ളതാണ്. അപ്പം ആ ബുദ്ധിപരമായ നീക്കം ആരാണ് നടത്തിയെന്ന് അറിയത്തില്ല. നരേൻചേട്ടൻ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു. അങ്ങനെ നരേൻചേട്ടൻ ഇടയ്ക്ക് എന്നാണ് ഇവിടെ തന്നെ ക്രൗണ്ടിൽ തന്നെ വന്നിട്ടാണ് നരേൻചേട്ടൻ ഇടയ്ക്ക് കഥ പറയുന്നത്. കഥ ഇഷ്ടപ്പെട്ട മീര ചേച്ചിയാണ് ഓപ്പോസിറ്റ് എന്ന് പപ്പേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഹാപ്പിയായി. ഇപ്പം ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ ഇടയ്ക്ക് എനിക്കൊന്ന് കുറേ പേര് പേഴ്സണലി അല്ലാതെയൊക്കെ ചിലപ്പോൾ മീരയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ വരുന്ന ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് വിനീതേട്ടൻ ചേട്ടൻ നവ്യ ചേച്ചിനെ ഇഷ്ടമാണ്, മീരചേച്ചിനെ ഇഷ്ടമാണ്, എനിക്ക് നവ്യ ചേച്ചി നവ്യനെ ഇഷ്ടമാണെന്നുള്ള ഒരു ഡയലോഗ്. അത് കുറേ വന്നിട്ട് ഇതിങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ, ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്ന് കുറേ കട്ട്സൊക്കെ പലരും അയച്ചു തന്നിട്ടുണ്ടാവുമല്ലോ. എന്താ ക്യൂട്ടായിട്ട് തോന്നി, അവർ ചെറിയ ചെറുപ്പമല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു, വളരെ ക്യൂട്ട് അല്ലേ, ഇന്നസെന്റ് അല്ലേ. ഈ വീഡിയോ ഇപ്പൊ ഈയിടെ കുറച്ചുനാൾ മുമ്പ് ഇങ്ങനെ കുറെ വൈറലായല്ലോ, അതിനുശേഷം കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ ഈ ഇടയ്ക്ക് അതിന് മുമ്പ് കണ്ടിരുന്നു, ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. ശ്രീ വിനീതിനെ ഇടയ്ക്ക് ചെന്നൈ വെച്ച് കണ്ടിട്ടുണ്ട് കുറച്ചുനാൾ മുമ്പ്. ഇനി കാണുമ്പോ ഞാൻ സംസാരിക്കും അതിനെ പറ്റി. തീർച്ചയായിട്ടും ഇനി എന്തായാലും ചോദിക്കണമെന്നല്ലേ. ആഗ്രഹമുണ്ട്, ഇത് വൈറലാവോ അല്ല, ഐ മീൻ
അവര് അങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിരുന്നു അല്ലേ. അതെ, വളരെ ഒരു നല്ല കാര്യം. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നവീനെ ഇൻ്റർവ്യൂ ചെയ്ത ടൈമിൽ നബി പറഞ്ഞ ദിലീപേട്ടൻ്റെ കൂടെ പടം ചെയ്യുന്ന സമയത്ത് ചില ലൊക്കേഷനിലൊക്കെ പ്രാങ്ക് ചെയ്യുന്ന പരിപാടി, അതായത് നവീനെ പ്രാങ്ക് ചെയ്യുന്നു, വേറെ ഒരാളെയും കൂടെ തേർഡ് മാനെ ഒക്കെ വെച്ചിട്ട് ചെവി കേൾക്കത്തില്ലാത്ത ആളാ, കണ്ണ് കാണത്തില്ലാത്ത ആളാന്ന് ഡംപാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രാങ്ക് പരിപാടി ചെയ്തിട്ടുണ്ടോ? എനിക്ക് പ്രാങ്ക് ചെയ്തിട്ടില്ല, പക്ഷേ എപ്പോഴും ചിരിയ, എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞ് ഫുൾ ടൈം ചിരിയാ. അപ്പോൾ ഷോർട്ട് വരെ നിർത്തിവെച്ച് ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, ബിക്കോസ് ഈ ചിരി നിർത്താൻ പറ്റണില്ല. അത് കൂടുതലും വിനോദയാത്രയുടെ സമയത്തായിരുന്നു. അയ്യോ, പിന്നെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ചിരി. അവസാനം സത്യനങ്ങൾ ബ്രേക്കൊക്കെ പറഞ്ഞു, ബ്രേക്ക് എന്നിട്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലുമൊക്കെ കോമഡിയാണ് ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം കൊറേ അധികം നരേന്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നു ലോകേഷ് ഫഹദ് എന്നൊക്കെ പറയുന്ന, അല്ലെ ലോകേഷ് ആ ഒരു യൂണിവേഴ്സിറ്റി ലൈക്ക്. അപ്പൊ എനിക്കൊന്നു മീര ആണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫഹദിന്റെ കൂടെ ആക്ട് ചെയ്യാന്ന് പറയുന്നത് യു ഓൾവേസ് ലൈക്ക് ടു വർക്ക് വിത്ത് ഫഹദ്. ഈവൻ ഡയറക്ടേഴ്സ് നോക്കുവാണെങ്കിൽ അൻവർ റഷീദ് അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പം തന്നെ നോക്കും ആ ഒരു രണ്ട് പീപ്പിൾ, അല്ലെങ്കിൽ ഫഹദ് ഓഫ് കോഴ്സ് നമ്മുടെ എന്താണ് ലോകേഷ് എന്ന് പറയുന്നൊരു വ്യക്തി, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് മൂവീസ് ഷോർട്ട് ഫിലിം അല്ലേ, അതും ഒരു ന്യൂസ് തന്നെ എനിക്ക് പലരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, എൽ സി യു ആയിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് കെയിം എസ് എ സർപ്രൈസ്, എഗെയിൻ ലോകേഷനായിട്ട് വർക്ക് ചെയ്തു. അത് കൊള്ളാം, അത് ഒരു നല്ല സംഭവമാണത്. കൈതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അത് പിന്നീട് വരും, അത് വലിയൊരു സിനിമയാണല്ലോ. അത് ആഫ്റ്റർ രജനി സാർ ലോകേഷൻ്റെ പടത്തിന് ശേഷം കൈതി ടു തുടങ്ങുന്നതാണ്. ആണ്. അതായത് റൈറ്റിംഗ് ഒക്കെ ലോകേഷിൻ്റെ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അത് അടിപൊളി. അതായത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫിലിമായിട്ടുള്ള, അല്ലെങ്കിൽ ദ വൺ തിങ് വിച്ച് യു ഓൾവേസ് ദാറ്റ് ജോഷ് ഉണ്ടല്ലോ, ചില ഒരു വൺ ദ വൺ തിങ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? പെട്ടെന്ന് ദ വൺ തിങ് ചോദിക്കുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പ്രോബ്ലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹമുള്ള ഹ്യൂമറും അതും അങ്ങനത്തെ വേഷങ്ങളൊക്കെ സ്കൂൾ ടൈം മുതൽ കണ്ടു വളർന്നിട്ടുള്ള എത്രയോ ക്യാരക്ടേഴ്സ് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വെൻ ഐ വാസ് വർക്കിംഗ് വിത്ത് ഹിം ഓൾസോ ദ വൺ തിങ് വിച്ച് ഐ ഇറ്റ് കംസ് ടു മീ ആസ് യു സെഡ് ഈസ് ഈസ് വിത്ത് ഈസ് ജസ്റ്റ് ഫ്ലോട്ട്സ് സ്പോണ്ടേനിയസ് ആണ്, ഡെഫിനറ്റ്ലി ജസ്റ്റ് കംസ്. അത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇറ്റ് ഇസ് സോ നേരിട്ട് കാണുമ്പോൾ ഇറ്റ്സ് സോ നോർമൽ, വെൻ ഇറ്റ് കംസ് ഓൺ സ്ക്രീൻ ഇറ്റ്സ് സോ മാജിക്കൽ. അങ്ങനെ ഒരു സംഭവമുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു കാൻ്റ് ക്രിയേറ്റ്, യു കാൻ്റ് ഇറ്റ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അതൊരു ഒരു ഒരു സംഭവമാണ്. ലാലേട്ടൻ എന്ന് പറയുന്നത് പേഴ്സണലി എപ്പോഴും ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉള്ള ആളാണ്. എപ്പോഴും ലാലേട്ടനും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ. ഇത്രയും വലിയൊരു ആക്ടർ, ഒരു പേഴ്സണാലിറ്റി ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്യാതെ ഹി വോണ്ട്സ് ടു ലേൺ മോർ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇന്നാളെ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ടൻ നമ്മുടെ വലിയ അഭിമാനം ആണ്. എനിക്കിഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമുള്ള ആക്ടേഴ്സൊക്കെയുണ്ട്, ആൻ്റണി ഹോപ്കിൻസും ഇവരൊക്കെ. ഞങ്ങൾ ആൻ്റണി ഹോപ്കിൻസ് ഇന്ത്യൻ, യുനോ, പുള്ളിയുടെ പെർഫോമൻസ് ഇതേപോലെ വളരെ നാച്ചുറൽ അല്ലേ, വളരെ ബിഹേവ് ചെയ്യുന്ന ടൈപ്പുള്ള. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ ലാലേട്ടൻ്റെ ഭയങ്കര ലാലേട്ടനോട് ഭയങ്കര ഫാനതും ഈ ലാലേട്ടനെ പോലുള്ള ആളെയൊക്കെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമായിരുന്നു, ഈ പഴയ സിനിമകളൊക്കെ കണ്ടിട്ട്. So he has a charm again. Both Mammootty and Mamukka and Mohanlal, both of them have, but were a type, random, different type of energy. He has a different charm. No, actually, you know what? I don't know if I'm going to beat you. I don't know. Why? 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 Like, our energy and performance. Oh, yeah. And yeah. അതൊരു കാല അല്ലേ,
കാലഘട്ടം. ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും നോക്കുവാണെങ്കിൽ എത്രയോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് ബിഗ് തിങ് ആണ്. അപ്പം മൂവിയുടെ അന്നത്തെ ടൈമിലുണ്ടായിരുന്ന മൂവിയുടെ ചിലപ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ മൂവി എടുക്കുന്ന രീതികളായിരിക്കാം, ഇപ്പോൾ ഇറ്റ് ഇസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴും നിങ്ങളത് കാണുന്നുണ്ട്. അത് വൺ തിങ് എപ്പോഴും ആ ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ആ അത് എൻജോയ് ചെയ്യുന്നൊരു മാറ്റം എന്താണ് ഇപ്പോൾ കാണുന്നൊരു മാറ്റം സിനിമയിൽ നോക്കുമ്പോൾ? കുറച്ചുകൂടെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു കാര്യങ്ങൾ, കോർപ്പറേറ്റ് രീതി. പണ്ട് സ്ക്രിപ്റ്റൊക്കെ ഫ്രെയിമിൽ റൈറ്റേഴ്സൊക്കെ, അത് ഞാൻ കമൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് അവരൊക്കെ ഭയങ്കര സെറ്റിൽ വന്നിട്ട് റൈറ്റ് ചെയ്യാനുള്ള ഒരിതുണ്ടായിരുന്നു. ഇപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം റെഡിമെയ്ഡ് സ്ക്രിപ്റ്റ് കിട്ടും, പിന്നെ എല്ലാം എല്ലാം പ്ലാനിങ് ആണ്. ഒരുപാട് മാറ്റമുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് മോർ പ്രൊഫഷണൽ നൗ. യെസ്. അപ്പോൾ എന്തായാലും ഈ മൂവി അടിപൊളി മൂവി ആവട്ടെ. ക്വീൻ എലിസബത്ത്, ക്വീനും ക്വീൻ്റെ ചുറ്റുപറ്റിയുള്ള എല്ലാ ആൾക്കാരും ക്യാരക്ടേഴ്സും അടിപൊളിയാവട്ടെ. ജോണി ചേട്ടനൊക്കെ ഉണ്ട്. എന്തായാലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും അല്ലാതെയും എല്ലാ രീതിയിലും നല്ലൊരു സിനിമ ആവട്ടെ. ഒരു ഹാപ്പി ഫാമിലി അല്ലേ മിസ്റ്റർ റൈറ്റർ? ഒരു ഹാപ്പി ഫാമിലി മൂവി ആവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻടയർ ക്രൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യാ.